ം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എല്ലാ പാർട്ടികളും വലിയ തോതിലുള്ള പ്രതീക്ഷകൾ വച്ചുപുലർത്തിയിരുന്നു കേന്ദ്രത്തിൽ ഭരണം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ്സിന് കഴിയും ഈ തെരഞ്ഞെടുപ്പ് അതിനുള്ള സൂചകമാണ് എന്നൊക്കെയായിരുന്നു കോൺഗ്രസ് വിശ്വസിച്ചിരുന്നത് അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി നടത്തിയ ജോഡോ യാത്ര വലിയ തോതിൽ വിജയമായിരുന്നു അത് തിരഞ്ഞെടുപ്പിനെയൊക്കെ എല്ലാ സ്റ്റേറ്റിലെയും തിരഞ്ഞെടുപ്പുകളെ ബാധിക്കും അനുകൂലമായി ബാധിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് വിശ്വസിച്ചിരുന്നത് അതുപോലെ തന്നെ വരാൻ പോകുന്ന നാല് മാസത്തിനുള്ളിൽ വരാൻ പോകുന്ന പാർലമെൻറ്റ് എലക്ഷൻ്റെ ഒരു ട്രയൽ റൺ ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ വലിയ പ്രതീക്ഷകളായിരുന്നു കോൺഗ്രസ്സിനുണ്ടായിരുന്നത് എങ്കിൽ ഈ പ്രതീക്ഷകളെയൊക്കെ തകർത്തുകൊണ്ട് ബി ജെ പി വീണ്ടും ശക്തമായി തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല രാജസ്ഥാനിൽ കോൺഗ്രസ് നിലവിലുണ്ടായിരുന്ന ഭരണം നിലവിലുണ്ടായിരുന്ന രാജസ്ഥാൻ പോലും ഇപ്പോൾ കോൺഗ്രസ്സിന് കൈവിട്ട അവസ്ഥയിലാണ് എന്ന് വേണമെങ്കിൽ പറയാം മധ്യപ്രദേശിൽ നൂറ്റി സീറ്റുകൾക്ക് സീറ്റുകൾ നേടിക്കൊണ്ടാണ് ബി ജെ പി ലീഡ് ചെയ്യുന്നത് കോൺഗ്രസ്സിനാകട്ടെ എഴുപത്തി ഏഴ് സീറ്റാണുള്ളത് മധ്യപ്രദേശിൻ്റെ കാര്യമെടുക്കുമ്പോൾ മധ്യപ്രദേശിൽ ഭരണം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന വലിയ തോതിലുള്ള പ്രതീക്ഷ വച്ചു പുലർത്തിയിരുന്നു കോൺഗ്രസ് പക്ഷേ അമ്പെ പരാജയപ്പെട്ടു അങ്ങനെ അമ്പയെ പരാജയം സമ്മതിച്ചിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം അടുത്ത സ്റ്റേറ്റ് ഛത്തീസ്ഗഡ് ആണ് ഛത്തീസ്ഗഡിൽ നാൽപ്പത്തി എട്ട് സീറ്റിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി വെറും നാൽപ്പത് സീറ്റിലേക്ക് കോൺഗ്രസ് മാറിക്കൊണ്ടിരിക്കുന്നു അവിടെയും ഭരണത്തിൽ തിരിച്ചു വര ഭരണത്തിലേക്ക് എത്താൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയായിരുന്നു കോൺഗ്രസ്സിനുണ്ടായിരുന്നത് പക്ഷേ അവിടെയും ദയനീയമായ പരാജയത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഏറ്റവും വിലയിരുത്തപ്പെടേണ്ട ഒരു തെരഞ്ഞെടുപ്പ് രാജസ്ഥാനിലാണ് നൂറ്റി ആറ് സീറ്റിൽ ബി ജെ പി മുന്നേറുകയാണ് എഴുപത് സീറ്റുമായാണ് തൊട്ടുപുറകിൽ കോൺഗ്രസ് ഉള്ളത് അവിടെ അധികാരമുണ്ടായിരുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് നമ്മൾ ഓർക്കണം ആക പ്രതീക്ഷയുള്ള കോൺഗ്രസ്സിനാക പ്രതീക്ഷയുള്ളത് ഇപ്പോൾ തെലുങ്കാനയിൽ മാത്രമാണ് അവിടെ അറുപത്തി ഒൻപത് സീറ്റുകളാണ് പിന്നെ കോൺഗ്രസ്സിന് കിട്ടിയിരിക്കുന്നത് അങ്ങനെ വരാൻ പോകുന്ന പാർലമെൻറ്റ് ഇലക്ഷൻ്റെ ട്രയൽ റണ് ആണ് ഇത് എങ്കിൽ തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യവും കേന്ദ്രം ബി ജെ പി ഭരിക്കും എന്നുള്ള ചില സൂചനകളാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ബി ജെ പി തരംഗം എന്നതിനെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലേക്ക് ഈ റിസൾട്ട് മാറിയിരിക്കും എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിന് ഇങ്ങനെയുള്ള ഒരു അമ്പയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്ന് വെച്ചാൽ കോൺഗ്രസിൽ ചിട്ടയായ ഒരു പ്രവർത്തന ശൈലി ഇപ്പോഴും വന്നിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണത് കേരളത്തിൽ സോറി കേന്ദ്രത്തിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കോൺഗ്രസ് നേതാവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇപ്പോഴുമുള്ളത് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയെ പറ്റി ഇപ്പോഴും പലപ്പോഴും പറയുന്ന കാര്യം മെച്യൂരിറ്റി ഇല്ലാത്ത നേതാവ് എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ചൂണ്ടിക്കാണിച്ച് ഇലക്ഷനെ നേരിടാൻ പറ്റുന്ന ഒരു രാഷ്ട്ര നേതാവ് സോറി ഒരു പൊളിറ്റിക്കൽ നേതാവ് കോൺഗ്രസ്സിനില്ല എന്നത് വലിയ ദോഷമായി തന്നെ കോൺഗ്രസിൽ നിലനിൽക്കുകയാണ് നേരെ മറിച്ച് ബി ജെ പിയിലേക്ക് എടുത്താൽ ബി ജെ പിക്ക് എത്ര വേണമെങ്കിലും എണ്ണി കാണിക്കാൻ പറ്റുന്ന സമർത്ഥനായ നേതാക്കളുണ്ട് അടക്കം അമിത്ഷായ അടക്കമുള്ള എത്രയോ നേതൃ നേതൃ നിര തന്നെ ബി ജെ പിയിലുണ്ട് അതുതന്നെയാണ് അതുതന്നെയല്ല അവരുടെ പ്രവർത്തന ശൈലി എന്നൊക്കെ പറഞ്ഞാൽ കൃ പ്രവർത്തന ശൈലിയാണ് അതായത് എണ്ണയിട്ട അച്ചുപോലെ ആ ഒരു യന്ത്രം പോലെ ഇങ്ങനെ കൃത്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തന ശൈലിയാണ് ഇപ്പോഴും കോൺഗ്രസ്സിൽ എല്ലാ സ്റ്റേറ്റുകളിലും ആഭ്യന്തര കലഹം ശക്തമായി നടക്കുന്നുണ്ട് ഉണ്ട് എന്നുള്ളതിന് തെളിവാണ് രാജസ്ഥാനിലെ വൻ പരാജയം അവിടെ കൃത്യമായിട്ടും കോൺഗ്രസ്സിന് ജയിച്ച് കയറാവുന്ന ഒരു സംസ്ഥാനമായിട്ട് പോലും അവിടെ ഉണ്ടാകുന്ന ആഭ്യന്തര കലഹം ഗ്രൂപ്പ് തർക്കം അതൊക്കെ തന്നെ രാജസ്ഥാനിൽ കോൺഗ്രസിനെ കോൺഗ്രസ്സിനെ അമ്പയ പിന്നിലേക്ക് വലിച്ചിരിക്കുകയാണ് ഇതുതന്നെയാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നാഷണൽ അടിസ്ഥാനത്തിലെടുത്താലും കേന്ദ്ര അടിസ്ഥാനത്തിലെടുത്താലും കോൺഗ്രസ്സിന് പറ്റുന്ന ഏറ്റവും വലിയ അമളി ആപത്ത് ഇതുതന്നെയാണ് എന്നാൽ ബി ജെ പിക്ക് ആകട്ടെ കൃത്യമായ രീതിയിലുള്ള നേതൃനിര അവരെ നയിക്കുന്നു എന്നത് തന്നെയാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ വിജയം തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ട്രയൽ റൺ ആണെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം വീണ്ടും അധികാരത്തിലേക്ക് എത്തുക പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് സ്ഥാനത്തേക്കെത്തുക നരേന്ദ്രമോദി തന്നെയാകും എന്നതിൽ തർക്കമില്ല